നാലാം തീയതി നല്ല നമസ്കാരം പറയേണ്ടി വരുമോ ഇന്ത്യ സഖ്യത്തിന്? രാജീവ് നായർ, അതിപ്പോ നമ്മളല്ലോ, ഇവർക്ക് ആത്മവിശ്വാസമൊക്കെ എല്ലാവർക്കും ഉണ്ടാവണമല്ലോ. ഹാഷ്മി, ആത്മവിശ്വാസം ഇല്ലാതെ എനിക്കോ ശ്രീപത്മനാഭനോ വന്നിട്ട് ചർച്ചകൾ പങ്കെടുക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, അത് വരട്ടെ, അത് കുഴപ്പമില്ല, അത് വന്നോളും. പിന്നെ ഈ ഇവർ കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് തോന്നുന്നത് 2014 ഇലക്ഷൻ കമ്മീഷൻ കോൺഗ്രസിന്റെ ഇതിലായിരുന്നു എന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കയ്യിൽ വെച്ച് അനുഭവിക്കുന്ന സ്വത്ത് എന്നുള്ള രീതിക്ക് പറഞ്ഞാണ്, മറ്റേത് രാജ്യത്തിന്റെ സ്വത്തായിരുന്നു. അതാണ് ഈ പ്രശ്നം മുഴുവൻ. ഇപ്പോൾ ഈ സ്വത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഈ രാജ്യത്തിന്റെ സ്വത്തായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ, അത് BJP ഓഫീസിലെ സ്വത്താക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് 2014 കോൺഗ്രസിന്റെ ആയിരുന്നില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് അടിസ്ഥാനപരമായ പ്രശ്നമാണ് പത്മനാഭൻ. നിങ്ങൾ ഈ രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും കൈയടക്കിക്കൊണ്ട് കടന്നു കയറിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ നിഷ്പക്ഷതയെ ഇല്ലാതെയാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. ആ നിഷ്പക്ഷത ഇല്ലാതാക്കിയതിൽ നിന്നാണ് 2019 തെരഞ്ഞെടുപ്പിന്റെ വിജയം പൂർണ്ണമാക്കി. അവിടെ മാധ്യമങ്ങളെ ഉൾപ്പെടെ നമുക്ക് വീണ്ടും വിളിക്കാം. നിങ്ങൾ വിലക്കെടുത്തപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന രാഹുൽ ഗാന്ധിയുണ്ട്. ആ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കൊരു പഴയ പേര് പോലും, നിങ്ങൾ പഴയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ ഓർക്കണം, എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ശരി, എന്തായാലും ആ ചർച്ചകളുടെ ആയുസ് June 4 വരെ ഉള്ളൂ. അപ്പോ എന്താണ് അതൊക്കെ അപ്പോൾ നമുക്ക് വീണ്ടും വിളിക്കാം. വിധി ദിനത്തിൽ 24 മാജിക് June 4 തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.